ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇന്നത്തെ ഇ വി എസ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട വർക്ക് നാലിലെ കൂട്ടം എന്ന വർക്ക് ഷീറ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കുറേ പക്ഷികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ മനസ്സിലാക്കിയില്ലേ കൂട്ടുകാരെ എത്ര ഭംഗിയുള്ള പക്ഷികളെയാണല്ലേ നമ്മൾ കണ്ടത് ഒരുപാട് പക്ഷികളെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടു അല്ലേ കൂട്ടുകാരെ നിങ്ങൾക്കും പക്ഷികളെ ഇഷ്ടമില്ലേ എങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പക്ഷികളുടെ പേരുകൾ എഴുതി നോക്കൂ ഒരുപാട് പക്ഷികളുടെ പേരുകൾ കൂട്ടുകാർക്ക് അറിയാം ഞാൻ ഇവിടെ ചിലത് കൊടുക്കുന്നുണ്ട് കൂട്ടുകാർ എന്ത് ചെയ്യുക കൂടുതൽ ഉൾപ്പെടുത്തി എഴുതുക ഓക്കെ കാക്ക തത്ത പൊന്മാൻ താറാവ് ചെമ്പോത്ത് കുയിൽ കുരുവി മയിൽ വേഴാമ്പൽ മൂങ്ങ പൊന്മാൻ പരുന്ത് മൈന അരയണ്ണം കുളക്കോഴി ഒട്ടകപ്പക്ഷി മഞ്ഞക്കിളി കൊക്ക് ഇതൊക്കെയാണ് എഴുതിയിട്ടുള്ളത് കൂട്ടുകാർ കൂടുതൽ പക്ഷികളുടെ പേരുകൾ ഉൾപ്പെടുത്തുമല്ലോ ഓക്കെ കൂട്ടുകാരെ ഇനി ഇംഗ്ലീഷ് മീഡിയം നോക്കുക ഹായ് ഫ്രണ്ട്സ് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഡിഫറൻറ്റ് ബേർഡ് അറൗണ്ടേഴ്സ് ഡു യു ലൈക്ക് ബേർഡ് ദിയർ ലിറ്റിൽ കിഡ്സ് കൂട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് ആ ബേർഡ്സിന് ഇഷ്ടം തന്നെയാണ് അല്ലേ ഇഫ് സോ റൈറ്റ് ഡൗൺ നെയിംസ് ഓഫ് സോൾഡൌൺസ് അറൗണ്ടേഴ്സ് എന്താണ് ആ നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷികളുടെ നെയിംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമുക്ക് എഴുതി നോക്കാം ഫേസ്റ്റ് പാരൈറ്റ് പിജിയോൺ പീകോക്ക് സ്പാഡോ ഈഗിൾ ബാറ്റ് നൈറ്റിംഗേൽ കിങ് ഫിഷർ ലവ് ബേർഡ്സ് ഓസ്ട്രിറ്റ് വൂട്ട് പെക്കർ ടേക്കി ക്രോ ഹാൻ കൊക്കു മൈന ഡെക്ക് വോൾച്ചർ ക്രെയ്ൻ വീവർബേർഡ് പെൻകിൻ ഹമ്മിംഗ് ബേർഡ് അങ്ങനെ ഒരുപാട് പക്ഷികളുണ്ടല്ലേ കൂട്ടുകാർ കൂടുതൽ ഉൾപ്പെടുത്തി എഴുതുമല്ലോ ഓക്കെ കൂട്ടുകാരെ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ ഏതെൻ കൂട്ടുകാരെ നിങ്ങൾ പക്ഷികളുടെ പ്രത്യേകതകൾ നിരീക്ഷിച്ചിട്ടുണ്ടോ ചില കൂട്ടുകാരൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാകും അല്ലേ എങ്കിൽ ചില പക്ഷികളുടെ സവിശേഷതകൾ അറിഞ്ഞാൽ പക്ഷി അത് നിങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എളുപ്പമല്ലേ നമുക്ക് നോക്കാം സ്വന്തം പേര് പറഞ്ഞ് കരയുന്ന പക്ഷി പിന്നെയോ വീടും പരിസരവും ശുചിയാക്കുന്നു ഈ പക്ഷികൾ സൂത്രശാലികളാണ് ആരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ ആരാണ് ആ കാക്കയാണല്ലേ ഓക്കെ നമുക്ക് കാക്ക എന്ന് എഴുതാം കേൻ സ്വന്തമായി കൂടുണ്ടാക്കാറില്ല മറ്റു പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുന്നു ആൺപക്ഷിക്കും പെൺപക്ഷിക്കും പ്രത്യേക നിറമുണ്ട് പക്ഷികളിലെ പാട്ടുകാർ എന്നറിയപ്പെടുന്നു ഉത്തരം കിട്ടിയില്ലേ എന്താണ് ആ കുയിലാണല്ലേ ദക്സ്റ്റ് നോക്കാം പക്ഷി ലോകത്തെ നൃത്തക്കാരൻ മഴ കാണുമ്പോൾ മനോഹരമായി നൃത്തം ചെയ്യുന്നു മനോഹരമായ പീലുകളുണ്ട് എളുപ്പമല്ലേ ആരാണ് ആ മയിൽ കേതൻ ജലാശയങ്ങൾക്കടുത്തായി കാണുന്നു വളരെ വേഗത്തിൽ വെള്ളത്തിലിറങ്ങി പൊന്തി വരുന്നു നീല നിറത്തിലാണ് കാണപ്പെടുന്നത് ആരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ ആരാണ് ആ പൊൻമാൻ കേതൻ താഴേക്ക് നീണ്ടു വളഞ്ഞ കൊക്ക് മനുഷ്യരെ പോലെ കുടുംബമായി താമസിക്കുന്നു കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ആരാണ് ആ മല മുഴക്കി വേഴാമ്പൽ ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഡിയർ ലിറ്റിൽ ഫ്രണ്ട്സ് ഹാവ് യു ഒബ്സർവ് ഫീച്ചേഴ്സ് ഓഫ് എനി ബേർഡ് ക്യാൻ യു ആൻറ്റിഫൈ ദ ബേർഡ് ഈസ് സം ഓഫ് ദർ ഫീച്ചേഴ്സ് ആർ ഗിവൺ ലെറ്റ്സ് ട്രൈ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം അല്ലേ ഓക്കെ എ ബേർഡ് വിച്ച് ക്രൈസ് ഇറ്റ്സ് നെയ്മ് ദെൻ ഇറ്റ് ക്ലീൻസ് അവർ സറൗണ്ടിങ്സ് ഇറ്റ്സ് വെരി കണ്ണിംഗ് ടു ആരാണെന്ന് മനസ്സിലായോ യെസ് ക്രോ അല്ലേ ഓക്കെ ദെൻ ഇറ്റ്സ് നെവർ ബിൽഡ്സ് നെസ്റ്റ് അതൊരിക്കലും കൂടുണ്ടാക്കുന്നില്ല ഇറ്റ്സ് ലീവ്സ് ഓൺ അതർ ബേർഡ്സ് നെസ്റ്റ്

അടുത്ത പ്രവർത്തനം നോക്കാം പക്ഷികളുടെ വലുപ്പം നിറം ശബ്ദം ഇവയിലെല്ലാം വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായില്ലോ കൂട്ടുകാരെ പക്ഷികളുടെ പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാമോ എന്തൊക്കെയാണ് കൂട്ടുകാരെ പക്ഷികളുടെ പൊതുവായ സവിശേഷതകൾ നൽകിയിട്ടുണ്ട് ശരീരത്തിൽ തൂവലുകളുണ്ട് മുട്ടയിടുന്നു പിന്നെ നമുക്ക് എന്തൊക്കെയാ എഴുതാം വാലുണ്ട് വാലില്ലേ അതുപോലെ ചിറകുകളുണ്ട് പിന്നെ കൊക്കുണ്ട് രണ്ട് കാലുകളുണ്ട് പിന്നെയോ ആ സാധാരണയായി പക്ഷികൾ കൂടുണ്ടാക്കുന്നു മിക്ക പക്ഷികൾക്കും പറക്കാൻ സാധിക്കും അതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കാൻ കഴിയും കേതൊക്കെ നമുക്ക് പക്ഷികളുടെ പൊതുവായ സവിശേഷതകളിൽ എഴുതാവുന്നതാണ് കേദൻ ഇംഗ്ലീഷ് മീഡിയം നോക്കാം ഫ്രണ്ട്സ് ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ബേർഡ്സ് ആർ ഡിഫറെൻ്റ് സൈസ് കളർ സൗണ്ട് എക്സെട്ര ലെറ്റ്സ് നോ അബൌട്ട് സം കോമൺ ഫീച്ചേഴ്സ് ഓഫ് ബേഡ്സ് കോമൺ ഫീച്ചേഴ്സ് ആണ് നമുക്ക് നോക്കാം ഓൾ ബേർഡ്സ് ഹാവ് ഫെതേഴ്സ് ദെൻ ദ്സ് അവ മുട്ടയിടും ദ ഹാവ് വിങ്സ് അവയ്ക്ക് ചിറകുകളുണ്ട് ദ ഹാവ് ബിഗ് അവയ്ക്ക് എന്താണ് ആ കൊക്കുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം ചെഴുതാൻ ദ മെയ്ക്ക് നെസ് അവ കൂടുണ്ടാക്കുന്നു ബേഡ്സ് ഹാവ് സ്ട്രീം ലൈൻഡ് ഷേപ്പ് എങ്ങനെ ഷേപ്പാണ് സ്ട്രീം ലൈൻഡ് ഷേപ്പ് ആണ് ഇറ്റ് ഹെൽപ്സ് ബേർഡ്സ് ടു മൂവ് ഈസിയർ എൻ എയർ ഇതവരെ ആ വായുവിൽ പറക്കുന്നതിന് സഹായിക്കുന്നു ബേർഡ്സ് ഹാവ് ഹോളോ ബോൺസ് തിങ്സ് ഓ സ്ട്രോ ദിസ് മേക്ക് ദർ ബോൺസ് ലൈറ്റ് ആൻഡ് ഹെൽപ് ദം ടു ഫ്ലൈ അവയുടെ ബോൺസ് എങ്ങനെയാണ് ഭാരം കുറഞ്ഞവയാണ് അത് അവയെ പറക്കാൻ സഹായിക്കുന്നു ഓക്കെ ഇനിയും കൂട്ടുകാർക്ക് കോമൺ ഫീച്ചേഴ്സ് കണ്ടെത്തി എഴുതാവുന്നതാണ് ഓക്കെ ദൈൻ അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ ഓക്കേ ദൈൻ കൂട്ടുകാരെ പക്ഷി ലോകത്തെ വൈവിധ്യം കൂടുതൽ അറിയാനായി നമുക്ക് പക്ഷികളുടെ കൗതുക ലോകത്തേക്കൊന്നു പോയാലോ എല്ലാ ദിവസവും ഓരോ പക്ഷിയെ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുമല്ലോ പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിറം വലുപ്പം കൊക്കിൻ്റെ ആകൃതി വലുപ്പം നിറം താമസ സ്ഥലം കൂടൊരുക്കുന്ന രീതി ജീവിക്കുന്ന സ്ഥലത്തിന് അനുയോജ്യമായ ശാരീ ശാരീരമായ അനുകൂലനങ്ങൾ ശാരീരികമായ അനുകൂലങ്ങൾ ഉണ്ടോ എന്ന് അതുപോലെ തന്നെ പരിസ്ഥിതിക്കുള്ള പ്രയോജനം ആൺപെൺ എന്നിവയിലെ വ്യത്യാസം എന്നിവയെല്ലാം നമ്മൾ പരീക്ഷ പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ അതായത് പക്ഷി നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് തത്തയെക്കുറിച്ച് എഴുതാൻ തത്ത തത്തകൾക്ക് വളഞ്ഞ കൊക്കും വർണ്ണാഭമായ തൂവലുകളുമുണ്ട് തത്തയുടെ ശരീരത്തിൽ കൂടുതൽ ഭാഗത്തിനും പച്ച നിറമാണ് വാലിന് മുകളിൽ നീല നിറം കാണാം വാലിനടിയിൽ മഞ്ഞ നിറവും കൊക്കിൻ്റെ മുകൾ ഭാഗം ചുവപ്പ് നിറവും അടിഭാഗം കറുപ്പ് നിറവുമാണ് തത്തയുടെ ആയുസ് ഏകദേശം പതിനഞ്ച് മുതൽ എൺപത് വർഷമാണ് കൂട്ടമായി ജീവിക്കുന്ന ഈ പക്ഷികളെ നാട്ടിൻ സാധാരണയായി കാണാം തത്ത രണ്ടു മുതൽ എട്ട് വരെ മുട്ടയിടാം പെൺ തത്തുകളും പുരുഷ തത്തുകളും സമാനമായി കാണപ്പെടുന്നു ധാന്യങ്ങളും പഴങ്ങളുമാണ് പ്രധാന ആഹാരം ലിറ്റിൽ സയന്റിസ്റ്റ് ഓക്കെ ഡു യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ഇൻ ദ വണ്ടർ വേൾഡ് ഓഫ് ബേർഡ്സ് ലെറ്റ്സ് ഒബ്സർവ് ഈസ് ബർഡ് എവറി ഡേ ഇതിനു വേണ്ടി കൂട്ടുകാരെന്ത് ചെയ്യണം ആ എല്ലാ ദിവസവും പക്ഷികളെയും നിരീക്ഷിക്കണം പ്രിപ്പയർ ആൻഡ് ഒബ്സർവേഷൻ നോട്ടോ എല്ലാ ദിവസവും അതിൻ്റെ കൂടെ എന്ത് തയ്യാറാക്കണം ആ ഒബ്സർവേഷൻ നോട്ട് പക്ഷി നിരീക്ഷണ കുറിപ്പ് കൂടി തയ്യാറാക്കണം ഓക്കെ വാട്ട് ആർ ദ ഫാക്ട്സ് വി ഹാവ് ടു കൺസിഡർ വർ പ്രിപ്പയറിംഗ് ഒബ്സർവേഷൻ നോട്ട് ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് എന്താണ് കളർ ദെൻ സെയ്സ് ദെൻ സൈസ് ഹാബിറ്റേറ്റ് ഹൗ ടു പ്രിപ്പയർ നെസ്റ്റ് ദെൻ അഡാപ്റ്റേഷൻസ് ദൻ എൻവിറോൺമെൻറ്റൽ ബെനഫിറ്റ്സ് ഡിഫറൻസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മളൊരു ഒബ്സർവേഷൻ നോട്ട് തയ്യാറാക്കേണ്ടത് ഓക്കെ നമുക്ക് പാരറ്റിനെക്കുറിച്ച് ഒരു ഒബ്സർവേഷൻ നോട്ട് എഴുതാം ഓക്കെ പാരറ്റ് parrots have curved beak and have colorful feathers parrot is green in color the top of the tail is blue the underside of the tail is yellow parrots can lay 2 to 8 eggs the color of the egg is white female parrots and male parrots look similar there are about 390 species of parrots the lifespan of parrot is nearly 15 to 80 years this parrot lives in warm tropical regions ഒരു പ്രവർത്തനം കൂടി നമുക്ക് ചെയ്യാനുള്ള എന്താണത് ഇനി നമുക്കൊരു പക്ഷിയെ നിർമ്മിച്ച നല്ല ഭംഗിയിൽ ഒരു പക്ഷിയെ നിർമ്മിച്ച് ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ ലെറ്റ്സ് മേക്ക് ബേഡ് മേക്ക് ബ്യൂട്ടിഫുൾ ബേഡ് ആൻഡ് സെൻഡ് ഇറ്റ് ടു ദ ടീച്ചർ ഇത് കൂട്ടുകാർ തന്നെയേ ചെയ്യുമല്ലോ ഒക്കെ കൂട്ടുകാരെ അങ്ങനെ ഈ വർക്ക് ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ കൂട്ടുകാരെ നമുക്ക് കഴിഞ്ഞ ഇ വി എസ് ക്ലാസ്സിൽ വന്ന കമൻറ്റുകൾ നോക്കാം ഫേസ്റ്റ് കമൻറ്റ് നോക്കാം ഫെമി ബിനോയ് ദെൻ അമ്പിളി എസ് താങ്ക്സ് ടീച്ചർ നമുക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ഒരു കൂട്ടുകാരിയാണ് ഓക്കെ ദെൻ രവി എൻ്റെ പേര് അനന്യ സൂപ്പർ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹായ് അനന്യ ദെൻ ദഫീഖ് കരീം ദെൻ ഹമീദ് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ദെൻ ജിൻസി ജുബിദ് അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ കൃഷ്ണവേണി ജുബിദ് ഓക്കെ ഒരു ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹായ് കൃഷ്ണവേണി ജുബിദ് ദെൻ ഫസീല ഫസീ ലൈക്ക് ചെയ്തിട്ടുണ്ട് ദെൻ സുരേഷ് ബാബു ലൈക്ക് ചെയ്തിട്ടുണ്ട് ദെൻ ജിൻസി ജൂബിദ് ഓക്കെ ദെൻ ജുനൈ സ്വീ ടി എന്തിനാ വെറുതെ ഹായ് നിങ്ങൾക്ക് കുട്ടികളെ അത് ടീച്ചർ വെറുതെ പറയുകയല്ലേ അത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ എന്താ നിങ്ങളുടെ കഥ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ദെൻ എന്നെ ഹായ് ടീച്ചർ ഒരിക്കലും പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ഓക്കെ ദെൻ അമ്പിളി എസ് ജുനൈ സ്വീ ടി ഓക്കെ ദെൻ ജിത്തു ജിനു ഹായ് ഹായ് ജിത്തു ജിനു ഓക്കെ ദെൻ മിഥിലാജ് മിസ് മിനഹ കേവി ഒരു ഹായ് പറയുമോ ഓക്കെ ഹായ് മിനഹാ ദെൻ ജിൻസി ജൂബി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഡിയ ദെൻ പ്രീത രവി ഓക്കെ ഹായ് പ്രീത രവി ഓക്കെ ദെൻ ലവ്ലി ഗേൾ ഹായ് മിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഹായ് ലവ്ലി ഗേൾ ഓക്കെ ഇതൊക്കെയായിരുന്നു കൂട്ടുകാരെ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബായ്